എൻ്റെ പേര് യദുകൃഷ്ണൻ. ഞാനിവിടെ ചുള്ളിമാർ എന്നുള്ള ഗ്രാമത്തിൽ ഇവിടെ തായ്ക്കൊണ്ടോ ഇൻസ്ട്രക്ടറാണ്. കുട്ടിക്കാലം മുതലേ എനിക്ക് മാർഷൽ ആർട്സിനോട് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 10-ാം വയസ്സായപ്പോൾ അച്ഛനാണ് തായ്ക്കൊണ്ടോ ക്ലാസ്സിലേക്ക് കൊണ്ടാക്കുന്നത്. മാഷുണ്ടായിരുന്നു, ബിജു മാഷാണ് പഠിപ്പിച്ചത് സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞ് കുറച്ച് കാരണങ്ങൾ കൊണ്ട് ക്ലാസ് നിർത്തേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ പ്രാക്ടീസ് ചെയ്യായിരുന്നു. സ്വന്തമായി പ്രാക്ടീസ് ചെയ്തിട്ടാണ് ബ്ലാക്ക് ബെൽറ്റും ഇൻസ്ട്രക്ടർ ട്രെയിനിങ് എടുത്തിട്ട് ഇപ്പോൾ ചുള്ളിമാർ ക്ലാസ്സിൽ ഞാൻ തായ്ക്കൊണ്ടോ പഠിപ്പിക്കുകയാണ് കുട്ടികളെ. 10-ാം വയസ്സിലാണ് തായ്ക്കൊണ്ടോ തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ മുതൽ ഇതുവരെ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു തായ്ക്കൊണ്ടോ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ തായ്ക്കൊണ്ടോ പ്ലെയർ അങ്ങനെ ആയിരുന്നു. കോളേജ് അഡ്മിഷനും സ്കൂൾ അഡ്മിഷനും എല്ലാം തായ്ക്കൊണ്ടോ വഴിയാണ് എനിക്ക് കിട്ടിയത്, സ്പോർട്സ് കോട്ട വഴിയാണ് കിട്ടിയത്. അപ്പോൾ തായ്ക്കൊണ്ടോ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്, ടേണിംഗ് പോയിൻറ്സും കാര്യങ്ങളെല്ലാം തായ്ക്കൊണ്ടോ വഴിയാണ്. തായ്ക്കൊണ്ടോ വഴിയാണ് കൊറിയയെപ്പറ്റി കൂടുതൽ അറിയാനും അവരുടെ കൾച്ചറും അവരുടെ ലാംഗ്വേജും കൂടുതൽ അറിയാൻ പറ്റിയത്. കാരണം 10-ാം വയസ്സിൽ തുടങ്ങിയപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും വലിയ അറിവില്ലായിരുന്നു. കാരണം ഇവിടുത്തെ ലാംഗ്വേജ് മദർ ടങ് മാത്രമേ അറിയാവൂ. മാർഷൽ ആർട്സ് എന്ന് പറയുമ്പോൾ അവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാ മാർഷൽ ആർട്സും ഓരോ ഏരിയയുടെ കൾച്ചർ, അവരുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ആ കൾച്ചറും അവരുടെ പ്രാക്ടീസും അവരുടെ ലൈഫ് സ്റ്റൈൽ എന്തായാലും ആ മാർഷൽ ആർട്സിൽ കാണും. അപ്പോൾ അതുവഴി കൂടുതലും കൊറിയയെപ്പറ്റി അറിയാനും അവരുടെ കൾച്ചർ, ലൈഫ് സ്റ്റൈൽ, ആൾക്കാരെ പറ്റി അറിയാനും ആ രാജ്യത്തെ കൂടുതൽ ഇഷ്ടപ്പെടാനും പറ്റി. അതുവഴി മാർഷൽ ആർട്സ് ആയതുകൊണ്ടും വെറും ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല, മൈൻഡ് ആൻഡ് ബോഡി ഡിസിപ്ലിൻ ആണ്. അപ്പോൾ ലൈഫിൽ ഒരു ഡിസിപ്ലിനും ഒരു കറേജസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും കൊണ്ടുവന്നതെല്ലാം തായ്ക്കൊണ്ടോ വഴിയാണ്. ഇഞ്ചുറി ആവുന്നുണ്ട്, പ്രോപ്പർ ട്രെയിനിങ് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന രീതിയിൽ മാക്സിമം പെർഫോമൻസും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സിസ്റ്ററും തായ്ക്കൊണ്ടോ പഠിക്കുന്നുണ്ട്, ആളും തായ്ക്കൊണ്ടോ പ്ലെയറാണ്. ലൈഫിൽ ഡിസിപ്ലിൻ കൊണ്ടുവന്നതെല്ലാം തായ്ക്കൊണ്ടോ വഴിയാണ്. അടുത്ത് വരും തലമുറയൊക്കെ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ ഈ മാർഷൽ ആർട്സ് ഷെയർ ചെയ്യും, അവരെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം.